Hi everyone, welcome back to Bosco Campus Vision, YouTube channel of Kuti Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a co paper for Semester 1 PCOM Tax Procedure and Practices Students under Kerala University. This is the 22nd lecture of the series. In this lecture, we are discussing about elasticity of demand. Let us discuss. ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് മൂലം ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മെഷർ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി then look at the measurement of elasticity of demand total expenditure method or total outlay method if no change in total expenditure as change in price then ed that is elasticity of demand is equal to 1 if total expenditure and price changes in opposite direction elasticity of demand greater than 1 ഇഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രൈസ് ചേഞ്ചസ് ഇൻ സെയിം ഡയറക്ഷൻ ഇ ഡി ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ വൺ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡിൽ പറയുന്നു പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല എങ്കിൽ ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു വൺ ആണ് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് ടോട്ടൽ എക്സ്പെൻഡീച്ചറിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും ടോട്ടൽ എക്സ്പെൻഡിച്ചറും പ്രൈസും സെയിം ഡയറക്ഷനിലാണ് എങ്കിൽ ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ ആണ് നെക്സ്റ്റ് മെത്തേഡ് പ്രൊപ്പോർഷനേറ്റ് ഓ പേഴ്സൻറ്റേജ് മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് മെഷേർഡ് ബൈ ദ റേഷ്യോ ഓഫ് ദ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദ പേർസെൻറ്റേജ് ഇൻ പ്രൈസ് ഹിയർ ഇ ഡി ഇസ് ഈക്വൽ ടു പേർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് പ്രൊപോർഷണേറ്റ് ഓർ പേഴ്സൻ്റേജ് മെത്തേഡിൽ ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡിനെ മെഷർ ചെയ്യുന്നത് റേഷ്യോ ഓഫ് പേഴ്സൻറ്റേജ് ചേഞ്ചിനനുസരിച്ചായിരിക്കും ഡിമാൻഡിൽ ഉണ്ടാവുന്ന പേഴ്സൻറ്റേജ് ചേഞ്ചും പ്രൈസിൻ്റെ പേഴ്സൻറ്റേജ് ചേഞ്ചിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടെ ഇഡ് ഈസ് ഇക്കൾ ടു പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റിയിൽ ഉണ്ടാവുന്ന റെസ്പോൺസീവ്നെസിനെ ചെക്ക് ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈ കേസിൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സും സെയിം ആയിരിക്കും പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് മൂലം മാത്രം ഡിമാൻഡിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നതിനെയാണ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ചെക്ക് ചെയ്യുന്നത് ദർ ആർ ഫോർ ടൈപ്സ് ഓഫ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് അഡ്വർടൈസിങ് ഓർ പ്രൊമോഷണൽ ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് നാല് തരത്തിലാണ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈസ് ഇലാസിറ്റി ക്രോസ് ഇലാസ്ട്രിസിറ്റി ഇൻകം ഇലാസിറ്റി And advertising or promotional elasticity. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.